മലയാളമാകെ കവിതയുടെ രാത്രി മഴ പെയ്യിച്ച കവയിത്രി സുഗതകുമാരി ഇനി ഓർമ്മ. ആറന്മുളയിലെ വടുവേലി തറവാട്ടിൽ ഗാന്ധിയനും കവിയുമായിരുന്ന ബോധേശ്വരന്റെ മകളായി 1934 ജനുവരി 22 സുഗതകുമാരി ജനിച്ചത്. അക്കാലത്തെ പ്രശസ്ത സംസ്കൃത പണ്ഡിതയായ വി കെ കാർത്തിയായനി ടീച്ചറായിരുന്നു അമ്മ. തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രി എടുത്തു. കേരളത്തിന്റെ ഫെമിനിസ്റ്റ് ചിന്തകളുടെ പ്രാരംഭ നാളുകളിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തി. സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ മാതാപിതാക്കൾ നടത്തിയ ഇടപെടലുകളും പിതാവിന്റെ കവിത്വവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ദേശസ്നേഹവും സുഗതകുമാരിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. കേരളത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിച്ചപ്പോൾ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭയ എന്ന സ്ഥാപനം ആരംഭിച്ചു. സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ, സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന്റെ നേതൃനിരകളിൽ ഒരാൾ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. സൈലന്റ് വാലിയിൽ തന്റെ ഗുരുസ്ഥാനീയനായ NV കൃഷ്ണവാര്യരുടെ സ്മരണാർത്ഥം കൃഷ്ണവനം തന്നെ യാഥാർത്ഥ്യമാക്കി. 1960 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി എന്ന കവിതാ സമാഹാരമാണ് കവിയത്രിയുടെ ആദ്യ കവിതാ സമാഹാരം. തുടർന്ന് പാതിരാപൂക്കൾ, പാവം പാവം മാനവ ഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയെവിടെ, ദേവദാസി, മണലെഴുത്ത്, അഭിസാരിക, സുഗതകുമാരിയുടെ കവിതകൾ, മേഘം വന്നു തോറ്റപ്പോൾ, പൂവഴി മറുവഴി, കാടിനു കാവൽ തുടങ്ങിയ ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിന് ആ തൂലികയിൽ നിന്ന് ലഭിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന ഡോക്ടർ കെ വേലായുധൻ നായരായിരുന്നു ഭർത്താവ്. ലക്ഷ്മി ഏകമകളാണ്. സഹോദരിമാരായ ഡോക്ടർ ഹൃദയകുമാരി, ഡോക്ടർ സുജാതാദേവി എന്നിവർ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കവയിത്രിക്കൊപ്പം തന്നെ വളർന്നവരായിരുന്നു. രോഗബാധിതയായി സുജാതാദേവി അന്തരിച്ചപ്പോൾ തന്റെ അനുജത്തിക്ക് വേണ്ടി സുജാത എന്ന ഹൃദയഹാരിയായ കവിത എഴുതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തുടങ്ങിയ അനേകം പുരസ്കാരങ്ങൾ നൽകി സാഹിത്യ സാംസ്കാരിക ലോകം ആദരിച്ചിട്ടുണ്ട്.